السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، حديث نمبر 26 عن أبي سعيد الخدري رضي الله عنه عن رسول الله صلى الله عليه وسلم قال: إذا خلص المؤمنون من النار حبسوا بقنطرة بين الجنة والنار، فيتقاصون مظالم كانت بينهم في الدنيا، حتى إذا نقوا وهذبوا أذن لهم بدخول الجنة، والذي نفس محمد بيده لأحدهم بمسكنه في الجنة أدل بمنزله كان في الدنيا. ബുഖാരി മുദരിച്ച ഹദീസാണ്. അബൂ സഈദ് അൽഖുദ്രി റളിയല്ലാഹു തആല അൻഹുവാണ് നിവേദനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഇദാ ഖലസൽ മുഅ്മിനൂന മിനന്നാർ, മുഅ്മിനീകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിൽ വിശ്വസിച്ച വിശ്വാസികൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ, ഹുബിസൂ ബിഖന്തറത്തിൻ ബൈനൽ ജന്നത്തി വന്നാർ, നരകത്തിൻ്റെയും സ്വർഗത്തിനും ഇടയിലുള്ള ഒരു പാലത്തിൻ്റെ അടുത്ത് അവരെയൊക്കെ പിടിച്ച് നിർത്തപ്പെടും എന്ന് പറഞ്ഞാൽ, സിറാത്ത് പാലം കഴിഞ്ഞ് മുഅ്മിനുകൾ രക്ഷപ്പെട്ടാൽ തന്നെ മുഅ്മിനുകളിൽ നിന്ന് ചിലരെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കടമ്പ കടക്കാനുണ്ടാവും അവർക്ക്. അവിടെ വച്ച് അവരെ അല്ലാഹു തആല പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞാൽ മലായിക്കത്ത് സ്വർഗത്തിലേക്ക് പോകാൻ അവരെ സമ്മതിക്കില്ല. എന്നിട്ടെന്താണ് ചെയ്യുന്നത്? ഫയതഖാസൂന, പിടിച്ചു നിർത്തപ്പെട്ട മുഅ്മിനുകൾ അവർ പരസ്പരം ഖിസാസ് എടുക്കും. ഇതഖാസൂന എന്ന് പറഞ്ഞാൽ പരസ്പരം ഖിസാസ് എടുക്കുക. ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതികാരം വീട്ടുക എന്നർത്ഥം. ഒരാൾ മറ്റൊരാൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ആക്രമിക്കപ്പെട്ട ആൾ അക്രമിയിൽ നിന്നും പ്രതികാരം എടുക്കുക, അതിനാണ് ഖിസാസ് എന്ന് പറയുക. മലാലിമ കാനത്ത് ബൈനഹും ഫി ദുനിയ, ദുനിയാവിൽ അവർ പരസ്പരം ലുൽമ് ചെയ്തിരുന്നു. അതല്ലെങ്കിൽ ആരാണോ ഭൂമി ലോകത്ത് ലുൽമ് ചെയ്തത്, അന്യായം ചെയ്തത്, അക്രമം ചെയ്തത്, ആ അക്രമിയിൽ നിന്നും അക്രമിക്കപ്പെട്ടവൻ പ്രതികാരം ചോദിക്കുന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട്. ഉദാഹരണത്തിന്, അന്യായമായി ഒരാളെ അക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ദൈഹികമായി ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക തുടങ്ങിയ കാര്യങ്ങൾ, അതല്ലെങ്കിൽ സാമ്പത്തികമായി വല്ല തട്ടിപ്പും നടത്തിയിട്ടുണ്ടെങ്കിൽ, ഏത് തരത്തിലുള്ള അന്യായമാണെങ്കിലും അതിനൊക്കെ അവിടെ വെച്ച് അക്രമിക്കപ്പെട്ടവൻ നീതി ചോദിക്കുന്നതാണ്, പ്രതികാരം വീട്ടുന്നതാണ്. അങ്ങനെ അവരെയൊക്കെ സംസ്കരിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, അവർ സിറാത്തു പാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട ദുനിയാവിൽ ചെയ്ത തെറ്റുകൾ, ആ തെറ്റുകൾക്ക് അവിടെ ഖിസാസ് എടുത്ത് ആ തെറ്റിൽ നിന്നും അവരെ അല്ലാഹു തആല ശുദ്ധിയാക്കി കഴിഞ്ഞാൽ, അന്നേരം അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള സമ്മതം നൽകപ്പെടുന്നതാണ്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹ്, അല്ലാഹുവാണ് സത്യം, ലഅഹദുഹും ബിമസ്കനിഹി ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് സ്വർഗത്തിൽ ലഭിക്കാനുള്ള വീട് അതല്ലു, അവർക്കത് കൃത്യമായി അറിയാം. ബിമൻസിലിഹി കാന ഫി ദുനിയ, ദുനിയാവിൽ അവർക്കുണ്ടായിരുന്ന വീടിനെ അവർ എത്രമാത്രം കൃത്യമായി അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ, അതിനേക്കാളും കൃത്യമായി അവർക്ക് വേണ്ടി സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുക്കി വെച്ച വീടിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ജുമുഅ കഴിഞ്ഞ്, വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഏതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ വീട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ, എന്നിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നുവോ, അതുപോലെ
മുഅ്മിനുകൾ അവർക്ക് ഒരുക്കി വെച്ച വീടുകളിൽ അവർ പ്രവേശിക്കുന്നതാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട് അവരുമായി ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന തെറ്റ് അത് വലിയ തെറ്റാണ്. അത് പലപ്പോഴും നാം നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും മറ്റൊരുത്തൻ്റെ അവകാശങ്ങളിൽ കൈയിട്ടുകൊണ്ട് ചെയ്യുന്ന ഏതൊരു നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും അവരിൽ നിന്നും പൊരുത്തപ്പെടിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. എത്ര നിസ്കാരവും നോമ്പും സക്കാത്തും സൽക്കർമ്മങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല. മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ അവരിൽ നിന്ന് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തി നേടി പൂർണ്ണമായ നസൂഹായ തൗബ ചെയ്ത് മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.